താൻ തന്നെ ആണല്ലേ ഗേലിക്ക് പോകാനായിട്ട് ദൂതനായിട്ട് തന്നെ എടുത്തേക്കണതെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞപ്പോൾ ഒട്ടും താമസം ഉണ്ടായില്ല. വേഗം ആ ഭഗവാന്റെ സമീപത്തിങ്ങൾ ചെന്ന് ആ ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. അങ്കദനറിയാം എന്താണ് ആദ്യം ചെയ്യേണ്ടതെന്ന്. ഇന്ന് മാത്രമല്ല അങ്കദൻ ഭഗവാന്റെ ദൂതനായിട്ടാണ് പോണത്. ഇന്ന് മാത്രമല്ല ഭഗവാന്റെ ഭക്തനായിട്ടുള്ള ആളാണ് ഇന്നും ദൂതൻ അങ്കദൻ. അപ്പോൾ താൻ പോണ കാര്യം തന്നെ കൊണ്ട് ഭംഗിയായിട്ട് വേണ്ട വിധത്തിൽ ചെയ്യാൻ സാധിക്കണമെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം വേണം. ഉണ്ടേ അല്ലെങ്കിൽ ഇപ്പം നല്ല നേരെയായില്ല എന്ന് വരും. പലരും പറയാറുണ്ട്, പല വീരവാദങ്ങളും പറയാറുണ്ട്. ഞാൻ വിചാരിച്ചാൽ ലോകത്തിൽ എന്ത് വേണമെങ്കിൽ സാധിക്കുന്നൊക്കെ അല്ലേ. പല വീരവാദങ്ങളും പലരും പറയാറുണ്ട്, പറഞ്ഞ് കേട്ടിട്ടുമുണ്ട്. പക്ഷേ ചിലപ്പോൾ സാധിച്ചില്ല എന്ന് വരും. മനുഷ്യപ്രയത്നം കൊണ്ട് സാധിക്കാത്ത പല കാര്യങ്ങളുണ്ട് ലോകത്തിൽ അല്ലേ. അത് സാധിക്കണേ പിന്നെ എന്താ മാർഗം? അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഓരോരോ സങ്കേതങ്ങൾ ലോകത്തിൽ ഉണ്ടാക്കി തീർത്തുള്ളത്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാവോ? അപ്പോൾ ആ അത് അങ്കത്തിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് അങ്കതൻ ആദ്യം ചെയ്യേണ്ടായത് എന്ന് മാത്രമല്ല മുട്ടണ്ടെടുത്ത് മുട്ടിയില്ലെങ്കിൽ മുട്ടണ്ടാത്ത എടുത്ത് മുട്ടണ്ടി വരും. അത് അങ്കതന് നന്നായിട്ട് അറിയാം. ആരും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവിടെ മുട്ടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ ഇവിടെ മുട്ടണ്ടി വരില്ല. അതുകൊണ്ടാണ് അങ്കതൻ നന്നായിട്ട് അറിയാവുന്ന ആളാ. അതുകൊണ്ടാണ് അങ്കതൻ ആദ്യം ആ ഭഗവാന്റെ സമീപത്തിങ്ങൾ ചെന്ന് ഭഗവാന്റെ പാദങ്ങളെ നമസ്കരിച്ചു. നമസ്കരിച്ചു എന്ന് പറഞ്ഞു. എങ്ങനെയാണ് അങ്കതം ഭഗവാനെ നമസ്കരിക്കേണ്ടായത്? അങ്കതനെ ഭഗവാനെ എങ്ങനെയാണ് നമസ്കരി, അതൊക്കെ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടോ? അങ്കതം ഭഗവാനെ നമസ്കരിച്ചു എന്ന് പറഞ്ഞാൽ കാര്യം മനസ്സിലാവുകയല്ലേ വേണ്ടു. പിന്നെ വല്ല അധികം പറയേണ്ട ആവശ്യമുണ്ടോ? അതുണ്ട്. അതാ ഇന്നിപ്പോൾ എങ്ങനെയാണ് നമസ്കരിക്കണതെന്ന് പോലും അറിയാത്ത ആളുകളുണ്ട് ഇല്ലേ. നമസ്കരിക്കാത്ത ആളുകളുണ്ട് ഇന്നേ വരെ ലോകത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന വ്യക്തി നമസ്കരിച്ചു എന്ന് പറയേണ്ട ആവശ്യം വരുന്നത്. ചിലപ്പോൾ ക്ഷേത്രത്തിനകത്ത് ചെന്നാൽ കാണാൻ ആളുകൾ നമസ്കരിക്കണത്. ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല, ചെന്ന് നോക്കിയാൽ അറിയാം. കേമായിട്ട് വേഷം കെട്ടി പുറപ്പെടും ഗൃഹത്തിൽ നിന്ന് പോരുമ്പോൾ. എത്ര കേമായിട്ട് വേഷം കെട്ടാൻ പറ്റുമോ അത്ര കേമായിട്ട് വേഷം കെട്ടിയിട്ടാണ് ക്ഷേത്രത്തിലേക്ക് വരിക. അതിൻ്റെ ആവശ്യമുണ്ടോ? ഏതെങ്കിലും ഭഗവാനോ ഏത് ഭഗവതിയോ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇത്ര ഇന്ന വിധത്തിൽ വേഷം കെട്ടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരാൻ പാടുള്ളൂ അല്ലെങ്കിൽ ദർശനം ഉണ്ടാവില്ല? ഒരു ഭഗവാനും ഒരു ഭഗവതിയും പറഞ്ഞിട്ടില്ല. പിന്നെ എന്തിനാ കേമായിട്ട് വേഷം കെട്ടുന്നല്ലേ. വല്ല ഉത്സവമൊക്കെ ആകുമ്പോൾ അനവധി ആളുകൾ കൂടും. ഉത്സവത്തിനെ ക്ഷേത്രത്തിലേക്ക് വരിക തന്നെയേ ഉള്ളൂ. വല്ല തന്നെ ഉണ്ടാവില്ല. അങ്ങനെ വരുന്ന സമയത്തെ കാര്യമാണ് പറഞ്ഞത്. കേമായിട്ട് വേഷം കെട്ടിയിട്ടാവും പുറപ്പെടുക. അങ്ങനെ വേഷം കെട്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ ക്ഷേത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്ഷേത്രത്തിന് അകത്തേക്ക് അങ്ങോട്ട് കിടക്കും. അകത്തേക്ക് കടന്നു കഴിയുമ്പോൾ ആൾക്കാർ നമസ്കരിക്കണമാണ് അവിടെ. നമസ്കരിക്കാൻ മണോഹയപ്പെട്ടതെന്നാണ് തോന്നണം. നമസ്കരിക്കുന്നുണ്ടല്ലോ എല്ലാവരും. എല്ലാവരും നമസ്കരിക്കുന്നുണ്ടല്ലോ. എങ്ങനെയാണ് നമസ്കരിക്കുന്നതെന്ന് നോക്കണ്ട കേട്ടോ. നമസ്കരിക്കേണ്ടത് മാത്രം വിചാരിച്ചാൽ മതി. ഇവരൊക്കെ നമസ്കരിക്കുമ്പോൾ താൻ മാത്രം നമസ്കരിക്കാതെ കൊണ്ട് ഇങ്ങനെ മാറിയെന്ന ആളുകൾ എന്താ വിചാരിക്കുക? ഇയാളെ ഒരു മാറ്റിയാൽ നമസ്കരിക്കാനൊന്നും അറിയില്ല എന്ന ആളാണെന്നല്ലേ വിചാരിക്കുക. അത് വേണ്ട. എല്ലാവരും നമസ്കരിക്കുമ്പോൾ തനിക്ക് നമസ്കരിക്കണം. നമസ്കരിക്കാണ്ട പറ്റില്ല എന്തായാലും. തനിക്ക് അങ്ങനെ കൂടെ നമസ്കരിക്കാൻ പറ്റുമോ? താൻ കേമായിട്ട് വേഷം കെട്ടി പുറപ്പെട്ടേക്കണതാ. സാമാന്യം പോലെ നമസ്കരിച്ചാൽ ഈ വസ്ത്രം ഉടുത്തതൊക്കെ ചുളുങ്ങി കൂടും ഇല്ലേ. നമസ്കരിച്ചു കഴിഞ്ഞാലേ മേത്ത് ചിലപ്പോൾ പുട്ടി പൊടിയൊക്കെ പറ്റി എന്നൊക്കെ വരും. സാമാന്യം പോലെ നമസ്കരിച്ചാൽ കൂടാണ്ടൊക്കെ കഴിച്ചു കൂടണം. ഇത്ര കേമായിട്ട് വേഷം കെട്ടിയിട്ട് നമസ്കരിക്കാണ്ടേ പറ്റില്ല. വല്ല വെലിക്കല്ലോ മണ്ഡപോ എന്തെങ്കിലും പൊക്കത്തിൽ വല്ലതും ഉണ്ടോയെന്ന് നോക്കും ക്ഷേത്രത്തിൽ. അവിടെ ചെന്ന് തല മാത്രം ഒന്നും മുട്ടിക്കും അല്ലേ. ഇതിന് നമസ്കാരം തന്നെയാണ് പറയാറ് അല്ലേ. നമസ്കരിച്ചു എന്ന് തന്നെയാണ് പറയാറുള്ളത്. അതിന് മാറ്റമൊന്നുമില്ല. ചിലർ നമസ്കരിച്ച് കിടക്കണ കണ്ടാൽ വല്ല കല്ലുമേറ്റത്തട്ടി വീണതാണോ എന്ന് തോന്നും. നമസ്കരിച്ച് കിടക്കുക എന്തിനാ ഈ മഹാഭാവം ചെയ്യണമെന്നൊക്കെ തോന്നും. പിന്നെ ചിലരുണ്ട് എവിടെയെങ്കിലും വീഴാൻ പോകുമ്പോൾ ചെരിഞ്ഞേ വീഴുള്ളൂ. കമന്ന് വീണാൽ നമസ്കാരമായി പോയെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയുള്ള മഹാഭാപികളും ഉണ്ട്. ഇന്ന് മാത്രമല്ല ഇന്നേ വരെ നമസ്കരിക്കാത്ത ആളുകളും ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയാണ് നമസ്കരിക്കേണ്ടതെന്ന് പറയേണ്ടി വന്നത്. എങ്ങനെയാണ് അങ്കദം ഭഗവാനെ നമസ്കരിക്കേണ്ടായത് എന്നാണെങ്കിൽ സാഷ്ടാംഗം സാഷ്ടാംഗമാകുമെന്നാണ് അങ്കദൻ ഭഗവാനെ നമസ്കരിക്കേണ്ടായത്. സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ എന്താ ഈ സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ? എന്താ അംഗം അല്ലേ? തൻ്റെ ശരീരത്തിൻ്റെ എട്ട് അംഗങ്ങളുണ്ട്, അതാണ് സാഷ്ട അംഗം എന്ന് പറഞ്ഞാൽ. അത് ഏതൊക്കെയാ? അത് നമസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ അല്ലേ. നമസ്കരിക്കാത്ത ആളോട് സാഷ്ടാംഗം എന്താണെന്ന് പറഞ്ഞാൽ വല്ലതും മനസ്സിലാവുമോ? ഏതൊക്കെയാ സാഷ്ടാംഗങ്ങൾ, എട്ട് അംഗങ്ങൾ ഏതൊക്കെയാ? അതിന് അടുത്തൊന്ന് തൊട്ട് കാണിച്ച് തരേണ്ടി വരും, അല്ലാണ്ട് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാവും. ഏതൊക്കെയാ എട്ട് അംഗങ്ങൾ? ശിരസ്, നഭസ്, നാസിക, മാർവിടം, ബാഹുക്കൾ, ജാനുക്കൾ,
ജംഘകൾ പാദം. ഇതാണ് എട്ട് അംഗങ്ങൾ, സാഷ്ടാംഗം എന്ന് പറഞ്ഞാൽ. ഈ എട്ട് അംഗങ്ങളും ഭൂമിയിൽ സ്പർശിച്ചുകൊണ്ട് നമസ്കരിച്ചാലേ അതിനെ നമസ്കാരം എന്ന് പറയാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൂട്ടം ഗോഷികൾ കാണിച്ചുകൊണ്ട് നടക്കുന്നുള്ളൂ, ആൾക്കാരെ നമസ്കരിക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോ ഗോഷികൾ കാണിക്കുന്നുണ്ട്. അതിനെ ഗോഷ്ഠി എന്ന് തന്നെ പറയാനേ പറ്റുള്ളൂ, നമസ്കാരം എന്ന് പറയാൻ പറ്റില്ല. എന്നോട് അലോഹ്യമൊന്നും തോന്നണ്ട കേട്ടോ, എനിക്ക് അറിയാവുന്ന കാര്യം ഞാൻ പറഞ്ഞെന്ന് മാത്രം. കണ്ടപ്പോൾ ഇന്നവരെ നമസ്കരിച്ചല്ലേ എന്ന് കണ്ട് തോന്നുകയും ചെയ്തു, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രമല്ല. എന്നോട് അലോഹ്യമൊന്നും തോന്നണ്ട കേട്ടോ. നാളെ മുതൽ ആയിക്കോട്ടെ, ഒരു സാഷ്ടാംഗം നമസ്കാരം ആയിക്കോട്ടെ, ഒരു സഹസ്രം ആയിക്കോട്ടെ, ഇതേപോലെയുള്ള മുട്ടും തീർന്നോട്ടെ. അങ്ങനെ അംഗതന് ആ ഭഗവാന്റെ സമീപത്തിങ്കൽ വന്ന് ആ ഭഗവാന്റെ പാദങ്ങളെ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ സമയത്ത് ഭഗവാനും വളരെ സന്തോഷമായി. ആ ഭഗവാൻ തൻ്റെ രണ്ട് കൈകളും ആ അംഗത്തിൻ്റെ ശിരസിൽ നിന്ന് ഉയർത്തി, അംഗതാ നന്നായി അങ്ങനെ നമസ്കരിക്കാൻ തോന്നിയല്ലോ. ആ രണ്ട് കൈകളും ഭഗവാന്റെ ശിരസിൽ, അംഗത്തിൻ്റെ ശിരസിൽ നിന്ന് ഉയർത്തി, വിജയീ ഭവ വിജയീ ഭവ മംഗളം ഭവന്തു. അംഗതാ വേഗം പോയി, ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ രാവണന്റെ സഭയിൽ ചെന്നു പറഞ്ഞ് മടങ്ങി വരൂ. അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം അംഗന്.